ഹലോ ഫ്രണ്ട്സ്, ന്യൂസിലാൻഡിൽ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ കാണാൻ വേണ്ടി പറ്റും. അപ്പം ഞങ്ങൾ പോകുന്നത് വീടിനടുത്ത് തന്നെയുള്ളൊരു അതിമനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടം കാണാനും, അതുകൂടാതെ ന്യൂസിലാൻഡിൻ്റെ ഗോൾഡ് മൈനിങ് ഹിസ്റ്ററിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് റോളായിട്ടുള്ള ഒരു ഗോൾഡ് മൈനിങ് സൈറ്റ് കാണാനും കൂടിയാണ്. അപ്പം നമുക്ക് യാത്ര തുടങ്ങിയാലോ. അങ്ങനെ വാട്ടർഫോൾസിനടുത്തെത്തി. ഈ വാട്ടർഫോളിൻ്റെ പേരാണ് ഒഹറോവ വാട്ടർഫോൾസ്. ഈ വാട്ടർഫോളിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് മൂന്ന് കൈവഴികളിലായിട്ടാണ് താഴോട്ട് വരുന്നത്. അപ്പം ഒരു സ്റ്റെയർകേസിൽ നിന്നും വെള്ളം താഴോട്ട് വരുമ്പം പല പല തട്ടുകളിലായിട്ടായിരിക്കും അല്ലേ വെള്ളം താഴോട്ട് വരുന്നത്. അതുപോലെ തന്നെയാണ് ഈ വാട്ടർഫോളിൽ നിന്നും വെള്ളം താഴോട്ട് വരുന്നത്. പല പല തട്ടുകളായിട്ട് താഴോട്ട് വരുന്നതുകൊണ്ട് തന്നെ ഇതിനെ സ്റ്റെയർകേസ് വാട്ടർഫോൾ എന്നും വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല ഫോട്ടോഗ്രാഫേഴ്സ് ഇവിടെ വന്നിട്ട് ലോങ് എക്സ്പോഷർ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളപ്പോൾ ഇതിലൊരു കൈ നോക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ വേറെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ സ്വിമ്മിങ്ങിന് റെസ്ട്രിക്ഷനൊന്നുമില്ല. അപ്പം പിള്ളേരൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ കുട്ടികൾക്കതൊരു എൻജോയ്മെൻറ്റും ആയിരിക്കും. വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ചതിന് ശേഷം ഞങ്ങളിനി അടുത്തത് പോകുന്നത് വിക്ടോറിയ ബാക്ടറിയിലോട്ടാണ്. ഇതാ ഈ കാണുന്നതാണ് വിക്ടോറിയ ബാക്ടറി. ഇപ്പോൾ വിക്ടോറിയ ബാക്ടറിയെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ന്യൂസിലാൻഡിൻ്റെ ഗ്രേറ്റസ്റ്റ് ഗോൾഡ് മൈനിങ് ഓപ്പറേഷൻ്റെ കഥ അറിയണം. 1852 ഗോൾഡ് മൈനിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം 30 സ്വർണ്ണഖനനം നടത്തിയിട്ടുണ്ട്. സ്വർണ്ണഖനനം നടന്നത് പ്രധാനമായിട്ടും വൈഹിയും അതുപോലെ മൗണ്ട് കരാംഗഹാക്ക് എന്ന സ്ഥലത്തുമാണ്. അപ്പോൾ അവിടെ നിന്നും സംസ്കരണത്തിനായി എടുക്കുന്ന മണ്ണ് കൊണ്ടുവന്നിരുന്നത് ഈ വിക്ടോറിയ ബാക്ടറിയിലാണ്. 18 ആദ്യ പകുതി വരെ പ്രവർത്തിച്ചിരുന്ന വിക്ടോറിയ ബാക്ടറിയിൽ ഗോൾഡിനെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് സൈനൈഡിങ് ടെക്നോളജിയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്വർണം വേർതിരിച്ചെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. 1898 പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ഈ വിക്ടോറിയ ബാക്ടറി അന്നുണ്ടായിരുന്നതിൽ ഏറ്റവും ലാർജസ്റ്റും അതുപോലെ മോസ്റ്റ് അഡ്വാൻസ്ഡ് ഫെസിലിറ്റിയാണ് ഉപയോഗിച്ചിരുന്നത്. ഇവിടെ ലോഹധാതുക്കളിൽ നിന്നും ഗോൾഡിനെ വേർതിരിക്കാൻ വേണ്ടി സൈനൈഡിങ് ടെക്നോളജി ഉപയോഗിച്ചതുകൊണ്ട് തന്നെ കൂടുതൽ സ്വർണം എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റി. 54 ഏകദേശം 800 തൊഴിലാളികൾ വർക്ക് ചെയ്തിരുന്ന ഈ സ്ഥലം ഇപ്പോഴൊരു ഹിസ്റ്റോറിക് സൈറ്റായിട്ട് പ്രിസർവ് ചെയ്യുകയാണ്. അപ്പോൾ ഈ കോൺക്രീറ്റ് ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഇപ്പം നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് തുരുമ്പിച്ച് കിടക്കുന്ന സയനൈഡ് ടാങ്കുകളാണ്. ഈ കാണുന്നതാണ് വിക്ടോറിയ ബാക്ടറിയുടെയും അതുപോലെ ഈ കൂറ്റൻ സയനൈഡ് ടാങ്കുകളുടെയും പൂർണ്ണരൂപം. വിക്ടോറിയ ബാക്ടറിയുടെ പരിസരങ്ങളിൽ നമുക്കിപ്പം തുരുമ്പിച്ച് കിടക്കുന്ന ഒരുപാട് എക്യുപ്മെൻറ്റ്സ് കാണാൻ വേണ്ടി പറ്റും. പണ്ട് യൂസ് ചെയ്തിരുന്ന ഈ എക്യുപ്മെൻറ്റ്സ് ഈ പരിസര പ്രദേശങ്ങളിലൊക്കെയും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതുകൂടാതെ ദൂരെ ആ കാണുന്ന വൈറ്റ് ബിൽഡിംഗ് ആണ് മ്യൂസിയം. മ്യൂസിയത്തിൽ കയറിക്കഴിഞ്ഞാൽ നമുക്ക് വിക്ടോറിയ ബാക്ടറിയെ പറ്റിയും അതുപോലെ ന്യൂസിലാൻഡിൻ്റെ ഗോൾഡ് മൈനിങ് ഹിസ്റ്ററിയെ പറ്റിയും കൂടുതൽ അറിയാൻ വേണ്ടി പറ്റും. ഇവിടെ നമുക്കൊരു ട്രാംവേ കാണാൻ വേണ്ടി പറ്റും. ഈ ട്രാംവേ പണ്ട് യൂസ് ചെയ്തത് അടുത്തുള്ള കരാംഗഹാക്കെ എന്ന മൗണ്ടനിൽ നിന്നും സ്വർണ്ണ നിക്ഷേപം അടങ്ങിയ മണ്ണ് ഈ ട്രാംവേ വഴിയാണ് ഇവിടെ എത്തിച്ചിരുന്നത്. ഒരു കാലത്ത് 800 ആൾക്കാർ കഠിനാധ്വാനം ചെയ്ത സ്ഥലം ഇന്ന് വിജനമായി കിടക്കുകയാണ്. 19 കഥകളുമായി വിതക്കിക്കൊണ്ട്
സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ മല കാണാനാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. വിക്ടോറിയ ബാറ്റിൽ നിന്ന് ഏകദേശം ഒരു 15 മിനിറ്റോളം ഡ്രൈവ് മാത്രമേ ഉള്ളൂ ഇവിടെ എത്താൻ. പിന്നെ ഇന്ന് കാണുന്ന പോലെ ആയിരിക്കില്ല അന്ന് ഈ പ്രദേശം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഇത് കുറച്ചുകൂടി ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ചുറ്റിലും. എന്നിരുന്നാലും ഈ മലയ്ക്കുള്ളിൽ കൂടി എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ടോർച്ചിൻ്റെ സഹായം കൂടിയേ പറ്റൂ. അതുപോലെ ക്ലോസ്ട്രോഫോബി ഉള്ളവരാണെങ്കിൽ മലയ്ക്കുള്ളിൽ കൂടി നടക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായി. അന്നത്തെ ഫെസിലിറ്റീസ് യൂസ് ചെയ്ത് മലയ്ക്കുള്ളിൽ നിന്നും ഖനനം ചെയ്ത മണ്ണ് വിക്ടോറിയ ബാക്ടറി വരെ എങ്ങനെ എത്തിച്ചു എന്ന് ആലോചിക്കുമ്പോൾ അതിശയം തോന്നുവാണ്. അങ്ങനെ അന്നത്തെ ധീര സഹോദരങ്ങൾ കഠിനാധ്വാനം നടത്തിയ മലക്കുള്ളിലോട്ട് കയറാൻ വേണ്ടി പോവാണ് ഞങ്ങൾ. ഇന്ന് ഇതിനകമൊക്കെ തൂണുകൾ വെച്ച് ബലപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ മവോറി വംശജർ ഈ മല ഖനനം ചെയ്യുന്നതിനോട് എതിർപ്പായിരുന്നു. 1875 ഗോൾഡ് മൈനിങ് ചെയ്യാനുള്ള എഗ്രിമെന്റിൽ മവോറി ചീഫ് സൈൻ ചെയ്തതിന് ശേഷമാണ് ഇവിടെ മൈനിങ് സ്റ്റാർട്ട്. നമ്മളിപ്പോൾ മലക്കുള്ളിൽ കൂടി നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായി. എത്ര ദൂരം നടന്നുവെന്നും മനസ്സിലാവുന്നില്ല. അതുപോലെ മലയുടെ ഏത് ഭാഗത്താണെന്നും കൂടി നമുക്കറിയില്ല. എങ്കിലും നമ്മൾ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം മലക്കുള്ളിൽ തന്നെ ചെറിയ ജാലകങ്ങൾ വെച്ചിട്ടുണ്ട്. ഈ ജാലകത്തിൽ കൂടി പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മലയുടെ ഏകദേശം ഏത് ഭാഗത്താണ് ഇരിക്കുന്നതെന്നുള്ളൊരു ഐഡിയ കിട്ടും. അങ്ങനെ ഒരു ജാലകത്തിനടുത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ ജാലകത്തിനുള്ളിൽ കൂടി പുറത്തോട്ട് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് നമ്മുടെ ഈ മലയുടെ ഏകദേശം മധ്യഭാഗത്തായിട്ടാണ് നിൽക്കുന്നത്. പുറത്തോട്ടുള്ള വ്യൂ സ്റ്റണ്ണിങ് ആണ്. അപ്പം നമുക്ക് പുറത്തോട്ട് കാണുമ്പോൾ വേറെ വലിയ മല കാണാൻ വേണ്ടി പറ്റും. ആ മലയുടെ ഉള്ളിൽ കൂടി ഇപ്പം നടക്കാൻ പറ്റില്ല, അത് ഡേഞ്ചറസ് ആണ്. ആ മലയുടെ അരഞ്ഞാണം പോലെ കാണുന്നത് മറ്റൊരു ട്രാംവേ ആണ്. അതിനർത്ഥം ആ മലയ്ക്കുള്ളിലും മൈനിങ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അതിനുള്ളിൽ പ്രവേശനമില്ല. അങ്ങനെ വീണ്ടും ഞങ്ങൾ ഉള്ളിലോട്ട് നടന്നു തുടങ്ങി. പുറത്ത് നല്ല ചൂടും വെയിലും ആണെങ്കിലും ഇതിനുള്ളിൽ നല്ല തണുപ്പാണ്, കൂടെ അല്പം ഭയവും. എന്തായാലും മുന്നോട്ട് പോയി നോക്കാം അല്ലേ. കുറച്ചു ദൂരം മുന്നോട്ട് വന്നപ്പോൾ വീണ്ടും വഴി രണ്ടായി പിരിഞ്ഞു, ഒന്നുള്ളിലേക്കും മറ്റേത് പുറത്തേക്കും. ഇനിയും മലക്കുള്ളിൽ പോകുന്നത് ഡേഞ്ചറസ് ആണ്. കൂടാതെ അവിടെ ഒരു ഡേഞ്ചർ ബോർഡും കണ്ടു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തേക്കുള്ള വഴിയിൽ കൂടി നടക്കാൻ തുടങ്ങി. എനിക്ക് ഇത് തന്നെയായിരിക്കും അവർ ഉദ്ദേശിച്ചത്, സമർച്ചെടുത്തിട്ട് വരണം അല്ലേ. ആ അതെ, ഇത് തന്നെ. അങ്ങനെ ഞങ്ങൾ പുറത്തെത്തി. മലക്കുള്ളിൽ കൂടെ ഇരുട്ട് നിറഞ്ഞ വഴിയിൽ കൂടി നടന്നത് ഒരു വേറിട്ട അനുഭവമായിരുന്നു. ഞങ്ങളങ്ങനെ ഇപ്പോൾ രണ്ട് മലകളെയും കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജിലോട്ട് കയറാൻ പോവുകയാണ്. ഇവിടെ നിൽക്കുമ്പോൾ മലക്കുള്ളിൽ നമ്മൾ നിന്ന് പുറത്തോട്ട് നോക്കി ആ ജാലകം കാണാൻ വേണ്ടി പറ്റും. അപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മുടെ തലയ്ക്ക് മുകളിൽ ഇത്രയും വലിയൊരു മലയായിരുന്നു എന്ന്.
ഞങ്ങളങ്ങനെ രണ്ടാമത്തെ മലയുടെ ട്രാംവേയിൽ കയറാൻ പോവുകയാണ്. ഈ ട്രാംവേയിൽ കൂടി നടന്നു കഴിഞ്ഞാൽ നമ്മുടെ കാർ പാർക്കിംഗ് ഏരിയയിലോട്ട് എത്താൻ പറ്റും. മനസ്സിൽ നല്ലൊരു അനുഭവം സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങളങ്ങനെ കാർ പാർക്കിംഗ് ഏരിയയിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി മറ്റൊരു ന്യൂസിലാൻഡ് കാഴ്ചയായിട്ട് വീണ്ടും കാണുന്നത് വരെയും സീ യു ഫ്രണ്ട്സ്.